ഒരു നല്ല കാര്യം ഒരു അടിമ ചെയ്യുന്നത് കണ്ടാൽ ആകാശത്ത് നിന്ന് അല്ലാഹു ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, ജിബ്രീൽ നീ അവനെ ഇഷ്ടപ്പെടുക, നീ അവനെ ഇഷ്ടപ്പെടുക. ജിബ്രീൽ ഇഷ്ടപ്പെടും, ആകാശത്ത് പോയിട്ട് പറയും സമ ആകാശത്തുള്ളവരെ ഇന്നാള് അയാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടുക. എത്രയോ സ്ലോട്ടുകൾ ഒരു ദിവസം നമുക്കുണ്ട്, എത്രയോ സ്ലോട്ട് ഉണ്ട്, എത്രയോ അവസരങ്ങളുണ്ട്. ഒരാളിങ്ങനെ, ഞാൻ എപ്പോഴും ഈ വിഷയം പറയുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്നുള്ളവർക്ക് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കണ്ണാണാത്ത ഒരാളിങ്ങനെ റോഡിൻ്റെ ആ സൈഡിലുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പൊ നമ്മൾ അയാളുടെ അടുത്ത് പോയിട്ട് കൈ പിടിച്ചിട്ട് അയാളെ റോഡ് കടത്തി കൊടുക്കണം. ആള് വാഹനങ്ങൾ ചീറിപ്പായണ റോഡ് ഇങ്ങനെ കടത്തി കൊടുക്കുമ്പോൾ അയാളോട് ചോദിക്കണം, എന്താ നിങ്ങള്, എൻ്റെ മോളെ ലേബർ റൂമിലുണ്ട്, അവൾക്ക് മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്നതാ. അവിടെ ആരാളുള്ളത്? അവിടെ ആരുമില്ല. അപ്പൊ അയാൾ അവിടെ എത്തിച്ചേരേണ്ടത് എത്ര വലിയ ആവശ്യമാണ്. അയാളെ കയ്യും പിടിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ ആകാശത്ത് നിന്ന് പഠിച്ചവൻ പറയുന്നുണ്ടാവും, എന്ത്, എനിക്കിഷ്ടമാണവനെ ജിബ്രീൽ, താങ്കളും ഇഷ്ടപ്പെടുക. ആകാശത്തെ കോടിക്കണക്കിന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനത്തെ അവസരങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതേപോലെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് അള്ളാഹുവിന് ഒരു അടിമയോട് കോപമായാൽ അള്ളാഹു പറയും, അവനെനിക്ക് കോപമാണ്, ഇന്ന വ്യക്തിനെ എനിക്ക് പേരെടുത്ത് പറയും. അപ്പോൾ ആകാശത്തെ മലക്കുകളോടും കോപിക്കാൻ, ദേശം അവനോട് ദേശം പ്രകടിപ്പിക്കാൻ ജിബ്രീൽ ആവശ്യപ്പെടും. അവരൊക്കെ ശാപപ്രാർത്ഥന നടത്തും. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു അല്ലേ, മൊസില്ല അങ്ങനെ നമ്മളെ മുന്നിൽ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ കാണിച്ചു തന്നു. നമ്മൾ ഇംഗ്ലീഷിലുള്ള വാക്കുകൾ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തു, അത് വാക്കായി, അത് വാചകമായി, അത് ലോഡ് ചെയ്തു. മുന്നിൽ വരുമ്പോൾ ആകാശത്തു നിന്ന് പറയുന്നുണ്ടാവും ചിലപ്പോൾ, അവനെനിക്ക് ഉറപ്പാണ്, നിങ്ങൾ ഓർക്കുക. ആ നിമിഷം ലോകത്തെ കോടിക്കണക്കിന് മലക്കുകൾ ശപിക്കുന്നുണ്ടാകും. നമ്മൾ കണ്ണാടിന് മുമ്പിൽ ഇരുന്ന് ഒരുങ്ങാണ് പുറത്തു പോകാൻ. ഒരുക്കത്തിന്റെ ലക്ഷ്യം എന്താ? മുടിവാരൽ സുന്നത്താണെന്നുള്ളതല്ല, വേറെ ആർക്കോ ഞാൻ പ്രിയപ്പെട്ടവനാകണം എന്നുള്ളതാണ്. കഴിഞ്ഞു, ആ കണ്ണാടിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാകും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടെ തന്നെ, എന്നാൽ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം, എൻ്റെ ലൈഫ് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം, ഞാൻ ഒന്നുമല്ലാത്ത ഒരാളായി ഒരു മൂലയിൽ ഇരിക്കേണ്ടി വരാം അല്ലേ, എനിക്കെൻ്റെ പാരൻസിനെ നഷ്ടപ്പെടാം, ഇന്നുള്ള സൗകര്യമൊക്കെ ഇല്ലാതെയാകാം എന്ന ചിന്തയോടുകൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പം അതിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയും ദിക്കറും തസ്ബീഹുമാണ് ഒന്നാമത്തെ പരിഹാരം. നമ്മൾ കുറേ ദിക്കറൊക്കെ പഠിക്കുക. ഇപ്പോൾ ഒരാളെ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ, നമ്മളും മനസ്സും പഠിച്ചവനും തമ്മിൽ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു ഒരു ചെറിയൊരു പലക കഷ്ണത്തിൻ്റെ മേലെ, ഇപ്പോൾ നാട്ടിലൊക്കെ കാണുന്ന ഒരു ചിത്രമാണ്, നാല് ചക്രം വെച്ചിട്ട് കയ്യും കാലുമൊക്കെ തളർന്ന ഒരാൾ ഇങ്ങനെ ഉരുട്ടി പോകണ്ടാവും. അപ്പം നമ്മളെ ചൂണ്ടെന്ന് അറിയാതെ വരും ദിക്കർ, അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ മബ്തലാക ബി ഫഫവ്വലനി അലാ കസീരിം മിമ്മൻ ഖലഖ തഫ്ളീല. പഠിച്ചവനെ, നീ എന്നെ ഇങ്ങനെ ആക്കിയില്ലല്ലോ, നീ എന്നെ ഇങ്ങനെ ആക്കിയില്ലല്ലോ. അല്ലെ, നാട്ടിലൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ പിച്ചളപാത്രം പിടിച്ച ചെറിയ കുട്ടികളെ കാണും, വല്ലതും തരണേ, അവൻ സർക്കസ് കളിക്കുന്നു, എന്തിനാ ഒരു നേരത്തെ ചോറിന്? തട്ടിപ്പുകാരുണ്ടാവും ചിലപ്പോൾ, എല്ലാം ഞാൻ പറയണില്ല, പക്ഷേ അറിയാതെ നമുക്ക് വിക്കറ് വരും. എന്താ വിക്കറ്? പഠിച്ചവനെ, നീ എന്നെ ഇങ്ങനെ ആക്കിയില്ലല്ലോ, നീ എന്നെ ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ എനിക്ക് ക്രിക്കറ്റില്ല, എനിക്ക് ഫുട്ബോളില്ല, എനിക്ക് ടൂറില്ല, എനിക്കൊന്നുമില്ല, എനിക്ക് നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ ജീവിതത്തെ പച്ചയായ യാഥാർത്ഥ്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് പോകാൻ, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. നിസ്കാരം, നമസ്കാരം കൃത്യാക്കേണ്ടല്ലോ, പിന്നൊന്നും സംഭവിക്കൂല. മോഷ്ടാവായ ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറയാം, മോശമല്ലാത്തതൊക്കെ നിർത്തിക്കോളാം നബിയെ, നബി സമ്മതിച്ചു. ഓക്കെ, അയാൾ പോയി, രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്ക് മോഷ്ടിക്കാൻ കഴിയണില്ല നബിയെ, എനിക്ക് മോഷ്ടിക്കാൻ കഴിയണില്ല. റസൂൽ പറഞ്ഞു, അവൻ നിസ്കരിക്കുന്ന ആളാ, അതുകൊണ്ടാ. പിന്നെ അപ്പോ നമ്മുടെ അടുത്ത് സീക്രട്ട് ലൈഫിൽ എന്തെങ്കിലും കറുത്ത കുത്തുകൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, തക്ബീറിൽ തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന നമസ്കാരത്തിന് കുഴപ്പമുണ്ട്, അതുകൊണ്ട് അത് ക്ലിയർ ആക്കണം. അത് ക്ലിയർ ആക്കിയാൽ കിട്ടുന്ന ഒരു മനസ്സംതൃപ്തി ഉണ്ട്, പഠനത്തിലും ജീവിതത്തിലൊക്കെ ഒരു ആസ്വാദനം ഉണ്ട്. നിങ്ങളൊരു പാർക്കിൽ മനോഹരമായ കാഴ്ചകൾ കണ്ടുപോയി ഇരിക്കുന്നതിലാർവല്ലേ അനുഭവമായിരിക്കും, അത് ഉറപ്പാണ്, ഒരു സംശയമല്ല. അപ്പൊ നമ്മളെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളെ പ്രസവത്തിൻ്റെ തിരക്കിൽ ഇങ്ങനെ ഓടാണ്, ഒരു ചെറിയ പിന്നെ ക്രൈസിസ് എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ടെൻഷനിൽ ഇങ്ങനെ ഇങ്ങനെ ഓടാണ്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് എനിക്ക് സലാം തന്നെ, ഞാൻ അറിയണ മോനെ, എന്താ മോനിവിടെ? എൻ്റെ ഉപ്പ് ഇവിടെ ഉണ്ട്, എത്ര ദിവസമായി,
ഒന്നര മാസമായി. ആയിക്കോട്ടെ, നീ എത്ര റൂം നമ്പർ ഇത്രയാണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ കാണണം തരോ, അവന്റെ ഒപ്പം ഒന്നര മാസമായി മിണ്ടിയിട്ടില്ല. രാവിലെ മത്സ്യം എടുത്തിട്ട് വരുന്ന വഴിക്ക് ഒരു ഒരു വണ്ടി ഇടിച്ചിട്ടിട്ട് പോയി കളഞ്ഞു. അവിടുന്ന് ആരോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോ കാണുന്ന കാഴ്ച, ഉപ്പാ നിറഞ്ഞു വരാൻ ഓടുകയാണ് ഉപ്പാന്റെ അടുത്തേക്ക്. എന്താ, അയാളിങ്ങനെ ഒരു ചെറിയൊരു മരളിച്ച് അങ്ങനെ കേട്ടപ്പോ അവന്റെ ഉപ്പയുടെ അടുത്തുനിന്ന് ഒന്നര മാസത്തിന്റെ ഇടക്ക് ആദ്യമായിട്ട് കിട്ടണത് അത്. അവന് ഭയങ്കര സന്തോഷം. സച്ചിൻ ടെണ്ടുൽക്കർ നൂറടിച്ചപ്പോൾ, നൂറിൽ നൂറ് തികച്ചപ്പോൾ സ്ക്രീനിൽ അത് നോക്കിക്കണ്ട എനിക്കും നിങ്ങൾക്കും ഉണ്ടായ സന്തോഷം. ഗോൾ വല കുലുങ്ങിയപ്പോൾ, നമ്മുടെ ടീമിന്റെ സ്കോർ ഉയർന്നപ്പോൾ ഉണ്ടായ സന്തോഷം, അവനെ സ്വന്തം ഉപ്പാന്റെ അടുത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഈ ജീവിതം അങ്ങനെ പോകും, ഫ്ലാറ്റിന്റെ ഉന്നതിയിൽ എല്ലാ നിൽക്കും ഭയങ്കര സന്തോഷമായിട്ട് പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ പറയുന്ന യു എയുടെ ദേശീയ പാതയിൽ എവിടെ ഒരു ഒരിടത്ത് ചെറിയൊരു കുഴി ഉണ്ടാവും നമ്മുടെ വാപ്പാക്കളെ, അവിടെ മുതൽ നമ്മളെ എത്തിയുമാണ് മനസ്സിലാക്കണം. ദീനാറ് പിന്നെ വരൂല, ഉമ്മാനെയും കൂട്ടിയിട്ട് കാറിൻ്റെ അരി ഇടുന്നു അല്ലേ. ഉമ്മാക്ക് ലോകത്തെ പേര് വിധവാന്നാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കണം അത്ര ദൈർഘ്യം ഇതിനില്ല. ഒന്നര മാസം അവൻ്റെ ഉപ്പാന്റെ എടുത്തവൻ, പിന്നെയും ഒരു അഞ്ചു ദിവസം ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായി. എനിക്ക് കിട്ടിയ കുട്ടീൻ്റെ അടുത്തല്ല ഞാൻ ഉണ്ടായത്, അവൻ്റെ അടുത്താണ്. അപ്പൊ ഉണ്ടല്ലോ, അവന് പ്ലസ് വൺ പഠിക്കണ കുട്ടിയാ, അവൻ്റെ പക്വത കണ്ടിട്ട് ഞാൻ ഞെട്ടി. എന്താ, നിസ്കാരത്തിൻ്റെ നേരാവുമ്പോൾ ഉപ്പാൻ്റെ ചെവിയിൽ പോയിട്ട് പറയാ, ഉപ്പാ നിസ്കാരത്തിൻ്റെ നേരായിട്ടുണ്ട്. അറിയോ, നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റുമോ ആർക്കെങ്കിലും സുഹൃത്തുക്കളെ? എന്താ, ഞാൻ ചോദിച്ചു, മോനെ ഉപ്പാക്ക് നിസ്കാരം ബാധ്യതയല്ലല്ലോ, പിന്നെന്താ? അല്ല, ഉപ്പാക്ക് ഓർമ്മ ഉണ്ടെങ്കിലോ? എല്ലാ വൈകുന്നേരം പ്രസംഗം കയറുന്ന ആളാണ് ഞാൻ, എനിക്ക് തോന്നിയില്ല അങ്ങനെ. എന്നിട്ട് അവൻ്റെ ഉമ്മാനോടുള്ള വാചകം, ഉമ്മ നിസ്കാരത്തിൻ്റെ അവസ്ഥ ഉപ്പാക്ക് ഉണ്ടെങ്കിൽ, ഓർമ്മ ഇല്ലെങ്കിൽ ഉപ്പാക്ക് കുറ്റം കിട്ടൂലേ? ഇനി മാത്രമല്ല, നമ്മളിപ്പം മരിക്കുകയാണെങ്കിൽ നിസ്കരിക്കണ നേരത്തിൽ മരിച്ചാൽ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ നിന്നെങ്കിലും കിട്ടുമല്ലോ ഉമ്മ എന്ന് പറയുന്ന കുട്ടി, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങളുടെ അലിഫ് ഉണ്ടാക്കിയൊരു കുട്ടിയാണത്. കുവൈത്തിൽ അലിഫ് എന്നാണ് പേരെങ്കിൽ കേരളത്തിൽ സി ആർ എന്നാണ് പേര്, മനസ്സിലായില്ലേ? അതുകൊണ്ട് മിനിമം അജണ്ട നമ്മൾ ഒഴിവാക്കുക, മിനിമം അജണ്ട അത് വിടുക. മിനിമം അജണ്ട ഏതൊക്കെയാണ് നിങ്ങൾ ഇറങ്ങണിൻ്റെ മുമ്പ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. എനിക്കത് നിങ്ങളോട് പറയുള്ളത്, മിനിമം അജണ്ട ഏതൊക്കെയാണ്. പിന്നെന്താ അറിയുക, നിങ്ങൾ പിന്നെ ഇതിലുള്ളൊരു പ്രശ്നം, ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും തലകയറാത്തവരുണ്ടാകും, പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് മലർന്ന് കിടക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും കുട്ടികളെ. അപ്പൊ ഒരു കാര്യം ഒപ്പം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവിടെ ഇന്ന് ഇവിടെ ഏത് സെഷനിലാണെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടൊരു ഹദീസ് ഉണ്ട്, ഹത്ത യുഗറുകീറ അല്ലേ, എത്ത യുഗറുകീറ, തൊണ്ടയിൽ നിന്ന് തൊണ്ടയിൽ റൂഹത്തിന് നേരം വരെ പഠിച്ചവനൊക്കെ സ്വീകരിക്കും, അതിന്റെ ശേഷം സ്വീകരിക്കൂല. അത് മനസ്സിലാക്കി വേണം യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നമ്മൾ ഇടപെടാൻ. അപ്പോൾ ഒന്ന് എല്ലാ കുറച്ച് ദിക്കുറൊക്കെ നമ്മൾ, എല്ലാ ദിക്കുറും കൂടി ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിയില്ല, പക്ഷെ കുറച്ച് ദിക്കുറൊക്കെ നമ്മൾ ചരിയാക്കുക. രണ്ടാമത്തത് നമ്മളെ നിസ്കാരം നമ്മൾ റെഡിയാക്കുക. നിസ്കാരം നിസ്കരിക്കാൻ നോക്കുമ്പോൾ ഇത് എൻ്റെ ലാസ്റ്റ് ദുഹറ, ചിലപ്പോൾ അടുത്ത മരുവിൻ്റെ സമയം പോലെ തന്നെ എൻ്റെ ഉപ്പ ഐശ്വരൻ്റെ മുമ്പിലുണ്ടാവും എന്നെയും കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിസ്കാരം റെഡിയാകും. ഈ പറയണ ഞാനും പെർഫെക്റ്റായിട്ട് പറയണമല്ല, ഇനി ഉറപ്പാണ് ഒരു അഞ്ച് ദിവസം എനിക്ക് പെർഫെക്റ്റ്, ഞാൻ അറിയാതെ പെർഫെക്റ്റ് ആവും. അതാണ് എനിക്ക് നിങ്ങളോട് മൂന്നാമത് പറയാനുള്ളത്. നമ്മൾ പഠിക്കുന്ന കാര്യം നടപ്പിലാക്കിയ കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഫ്രണ്ടിന് ലെറ്റർ എഴുതി, നമ്മൾ ലെറ്റർ എഴുതടാ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണം. അവനെ നമ്മൾ നല്ല MP3 സ്പീച്ചുകളുണ്ടാവും, ദാവാ വോയിസിലൊക്കെ കയറിയാൽ ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുന്ന നല്ല സ്പീച്ചുകളുണ്ടാവും, അത് കൊണ്ടേ കൊടുക്കുക, അത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അവൻ നമ്മളെക്കാളും ഉന്നതമായ അവസ്ഥയിലെത്തും. അപ്പോൾ നമുക്ക് അവൻ്റെ കൂടെ കൂടുതൽ സന്തോഷത്തോടു കൂടെ ഇടപെടാൻ പറ്റും. അപ്പം നമ്മുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് മാറും, നമുക്ക് മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകളായിരിക്കും ഉണ്ടാകുക. അത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾക്കുള്ള അവസരങ്ങളായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണുക. പറഞ്ഞു കൊടുക്കുക എല്ലാവരും, അതിനാണ് ദാവത്ത് എന്ന് അറിയാം അല്ലേ. ഷാർജയിലെ മെമ്പറിൽ നിന്ന് ആയിരങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയ ഖുത്വ അല്ല, അതിലേറെ വലിയ ദാവത്ത് നിങ്ങൾക്ക് നടത്താൻ പറ്റും. ബ്ലൂടൂത്ത് എന്ന് ബ്ലൂ ജില്ലയിലുള്ള ഒരാൾക്ക് കിട്ടും, അയാളെടുത്ത ആൾക്ക് കൊടുക്കും, അവസാനം അത് കൈമാറേണ്ട ആളുടെ അടുത്തേക്ക് എത്തും. ഒറ്റ സിമ്പിൾ SMS മതിയാകും.
ഒരാളാകെ ജീവിതം അയാളുടെ ജീവിതം മൊത്തത്തിൽ മാറാൻ അല്ലേ, അയാളുടെ സ്വകാര്യ ജീവിതത്തിലെ ഉദാഹരണം പറയാം. ഒരു ഒരു താപേവരൻ ഉദ്ധരിച്ചൊരു സംഭവമുണ്ട്. ഒരാൾ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഒരു റൂമിൽ പ്രവേശിച്ചു. വാതിലുകളൊക്കെ അവളോട് അടക്കാൻ പറഞ്ഞു. അവൾ എല്ലാ വാതിലും അടച്ചു. എല്ലാ വാതിലുകളും അടച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അവൾ കട്ടിലിൽ വന്നിരുന്നതിൻ്റെ ശേഷം പറഞ്ഞു, ഒരു നിർവാഹവുമില്ലാതെ ഈ പുരുഷന്റെ മുന്നിൽ സാമ്പത്തിക പ്രാരാബ്ധതകൾ കൊണ്ടിരിക്കേണ്ടി വന്ന അവൾ പറഞ്ഞു, ഒരു വാതിലടക്കാൻ കഴിയുന്നില്ല. ഏതാണ് വാതിൽ? അത് നിങ്ങൾ അടക്കണം. ആകാശത്തിന്റെ വാതിലാണ്. ആകാശത്തിന്റെ വാതിൽ ഒരാൾക്കും അടക്കുക സാധ്യമല്ല. അത് റബ്ബിന്റെ കണ്ണാണ്, റബ്ബിന്റെ അറിവാണ് അല്ലേ. ഒറ്റ മെസ്സേജ് മതി. വേറെ എന്തൊക്കെ ഒപ്പിച്ചിട്ട് എങ്ങനെയൊക്കെ നടത്തണതാണെങ്കിലും ഉറപ്പാണ് ഈ ഒറ്റ സംഭവം. നമ്മളെ എസ് എം എസ് അവൻ വായിച്ചത് അത് റാഷിദ് അയച്ച എസ് എം എസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സൈൻ ഔട്ട് ചെയ്യണം അല്ലേ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകും.